ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. ഒരു ലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ചോറ് ഞാൻ ഓൾറെഡി വിളമ്പി വെച്ചു. അപ്പോൾ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചോറുണ്ട്, പിന്നെ ചാളയുണ്ട്. ചാള ഇങ്ങനെ രണ്ട് സ്റ്റൈലിൽ വറുത്തുണ്ട്. ഇപ്പം ഞാൻ ഇടുന്ന കുറച്ച് മോരുകറിയാണ്, പിന്നെ കുറച്ച് അവിയൽ, പിന്നെ കപ്പഞ്ഞ അങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞ ഉപ്പേരി, പിന്നെ കുറച്ച് തൈര്, കുറച്ച് ചക്കപ്പുഴുക്ക്. ഇന്നത്തെ സ്പെഷ്യൽ ചക്കപ്പുഴുക്കാണേ. പിന്നെ ചാള, നല്ല മുളക് ചാറിട്ട് വെച്ചത്. ഈ ചാള ഫ്രൈ, ഇപ്പം ഞാൻ എടുക്കണ ഈ ചാള എന്ന് പറഞ്ഞാൽ ചാള വെറുതെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി. ഇത് ചാള ഫ്രൈ ആണ്. നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തു. ഒന്ന് ചാള ആവി കയറ്റിയത്, ചാള വെറുതെ ആവി കയറ്റി, വെറുതെ മഞ്ഞപ്പൊടി ഉപ്പും മുളകും മാത്രം തേച്ച് വെച്ചിട്ട് ആവി കയറ്റി. അതും കൊള്ളാട്ടോ, ചാളയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ താരം ഇതൊന്നുമല്ല, നല്ല ചക്കപ്പുഴുക്കിലേക്ക് മീൻചാറൊഴിക്കണം. ഓഹ് എൻ്റെ ദൈവമേ, അത് നല്ല മുളക് ചാറ്. എന്നിട്ട് കൂട്ടിക്കുഴച്ച് അത് കൈകൊണ്ട് തന്നെ കഴിക്കണം. ആഹാ, സൂപ്പർ സൂപ്പർ ഗുഡ്. ഇത്രയും ടേസ്റ്റുള്ള വേറൊരു ഫുഡ് തന്നെ ഇല്ല എന്ന് പറയാം, അത്ര അടിപൊളി. വാവ് കിടു. അപ്പോൾ ഇന്ന് ഞാൻ ഓണം ഇരുന്നാണ് കഴിക്കുന്നത്. ഓൾറെഡി ഞാൻ കഴിച്ചു തുടങ്ങിയ ശേഷമാണ് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. കാരണം ചക്കപ്പുഴുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചക്കപ്പുഴുക്ക് കഴിക്കണം എന്ന്. പിന്നെ അതുപോലെ കപ്പഞ്ഞുപ്പേരി അങ്ങനെ സ്ഥിരം ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതും എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നി. പിന്നെ നമ്മുടെ സാധാ പറയുന്ന പോലെ നല്ല തവിടുള്ള അരി, ഫിഷ് ഫ്രൈ, ഫിഷ് അവിയറ്റിത്, അങ്ങനെ എല്ലാം കൂടെ നല്ല അടിപൊളി ഒരു ഊണ്. സൂപ്പർ ഊണ്. ഒരു നേരെ ഊണ് കഴിക്കാറുള്ളൂ, അത് ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിക്കും, നിറച്ചും കറി കൂട്ടി. അപ്പോൾ എൻ്റെ ഈ ആവി കെറ്റ് മീനൊക്കെ എടുത്ത് ഞാൻ ഊണ് കഴിച്ച് തീർക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ.